ഹായ് ഫ്രണ്ട്സ്, നമ്മള് എസ് ആർ ടി ചാപ്റ്റേഴ്സ് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നാം ചാപ്റ്റർ ആയിട്ടുള്ള സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൽ ഡി സി എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഈ എസ് സി ആർ ടി പാഠഭാഗത്തുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതി പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫോട്ടോസിന്തസിന്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഭൂകാന്ഡങ്ങൾ എന്താണ്, അതുപോലെ തന്നെ സംഭരണ വേരുകൾ എന്താണ്, അങ്ങനെ ചെറിയ ചെറിയ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഒരുപാട് മറ്റേ കുരുമുളക്, ഗ്രാമ്പൂ, മഞ്ഞൾ, ഇഞ്ചി, ഏലം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ചിത്രങ്ങൾ നോക്കൂ. ഈ സസ്യങ്ങളെ ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഔഷധങ്ങൾ തുടങ്ങിയ മറ്റു പല ആവശ്യങ്ങൾക്കും നാം സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ചിത്രം നോക്കൂ. നിത്യേന കാണാറുള്ള ആടലോടകം, കരുവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, അതുപോലെ തന്നെ പനിക്കൂർക്ക, അരിവേപ്പ്, തൊട്ടാവാടി എന്നീ ചെടികളാണ് ചിത്രത്തിലുള്ളത്. ചുറ്റുപാടുകളിൽ നിന്ന് ഈ ചെടികളെ തിരിച്ചറിഞ്ഞ് അവയുടെ ഉപയോഗങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് എന്താ എന്നുള്ളത് നമുക്കറിയണം. അപ്പൊ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു. ഓക്കെ, വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നത് നമുക്കറിയാം. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ, അതായത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന ക്ലോറോഫിൽ ഹരിതകം എന്ന വർണ്ണവസ്തുവും സഹായവും സൂര്യപ്രകാശവും വേണം. അപ്പൊ സൂര്യപ്രകാശം വേണം, ഹരിതകം വേണം, ഓക്കെ, ലവണം, അതുപോലെ തന്നെ അത് എവിടുന്ന് കിട്ടുക, ജലം, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ചെയ്യുന്നു. ഇതെല്ലാത്തിന്റെ സഹായത്തോടുകൂടി സസ്യങ്ങൾ എന്തുണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശ സംശ്ലേഷണത്തെ ഉപ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശ സംശ്ലേഷണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഗ്ലൂക്കോസ് ആണ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്, ഓക്സിജനും ഉണ്ടാകുന്നത് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആണ്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തു വിടുന്നു. ഓക്കെ, പ്രകാശ സംശ്ലേഷണം സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറുന്നു. ഓക്കെ, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് എന്താ എന്നുള്ളത് ഇതാണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ. ഇവിടുന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, നോക്കെ, ഇവിടെ ഒരു ചെടിയുണ്ട്, അത് മണ്ണിൽ നിന്ന് എന്താണ് മണ്ണിൽ നിന്ന് ഈ ലവണങ്ങളും അതുപോലെ തന്നെ ജലവും അബ്സോർബ് ചെയ്യുന്നു. ഇവിടെ ചെടിയുടെ ലീഫുണ്ട് അല്ലെങ്കിൽ ഇലയുണ്ട്, ഇലയിലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു 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 സുഷിരമുണ്ട്. അതിലൂടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി, ഓക്കെ, ഈ ഇലകളിലുള്ള ക്ലോറോഫിലിന്റെ സഹായത്തോടുകൂടി ഭക്ഷണം പാകം ചെയ്യുന്നു. അവിടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നതാണ് ആ ചെടികളിൽ ഉണ്ടാകുന്ന ഓക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഗതി. അതുപോലെ തന്നെ ഓട്ടൂരെ പുറത്തേക്ക് വിടുന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ പ്രോസസ്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് ജലം, കാർബൺ ഡയോക്സൈഡ് പ്ലസ് ജലം, ഓക്കെ, സൂര്യപ്രകാശം മൂലം ഹരിതകം, ഹരിതകം എന്ന് പറഞ്ഞാൽ ക്ലോറോഫിലെ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ഗ്ലൂക്കോസ് പ്ലസ് ഒ2, ഗ്ലൂക്കോസ് പ്ലസ് ഒ2 ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് സതി. ഓക്കെ, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്, അതായത് ഈ സസ്യങ്ങളിലെ ഇലകളിലൂടെ, ഇലകളിലെ ചെറിയ സുഷിരണ്ട പറഞ്ഞു, അതാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആ സിലിണ്ടർ എന്ന് പറയുന്നത്. ആ സിലിണ്ടർ വഴിയാണ് എന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് CO2 ഉള്ളിലേക്ക് എടുക്കുന്നത്, അതുപോലെ തന്നെ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഇത് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഈ പ്രോസസ്. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എപ്പോഴാണ്? അത് സൂര്യപ്രകാശമുള്ള സമയത്താണ് നടക്കുന്നത്, പകൽ സമയങ്ങളിൽ നടക്കുന്നത്. എന്നാൽ രാത്രി എന്താ സംഭവിക്കുക? രാത്രി ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അപ്പോ രാത്രിയിലെ സസ്യങ്ങൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒക്കെ മനുഷ്യർക്കാണെങ്കിലും ഒക്കെ എന്താണ് ശ്വസനത്തിന് എന്താ വേണ്ടത്? ഓക്സിജൻ ആണ് വേണ്ടത്. ആ ശ്വസിച്ചുകൊണ്ട് ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നു, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ ഈ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഈ ചെടികളൊന്നും റൂമിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. കാര്യം എന്താ വെച്ചാൽ, ആ സമയത്ത് ശ്വസനം നടക്കുമ്പോൾ സസ്യങ്ങൾ എന്താ എടുക്കുക? ഓക്സിജൻ എടുക്കുക. എന്താ പുറത്തേക്ക് വിടുക? CO2. അപ്പൊ കാർബൺ ഡയോക്സൈഡ് എമൗണ്ട് റൂമിൽ കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഈ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ ഈ ചെടികളൊന്നും നമ്മുടെ റൂമിന്റെ ഉള്ളിലേക്ക് വെക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ശ്വസനം എന്ന് പറയുന്ന പ്രോസസ്സിലെ എല്ലാവരും ഒ2നെ ഉള്ളിലേക്ക് എടുക്കുന്നു, CO2നെ പുറത്തേക്ക് വിടുന്നു. എന്നാൽ ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ എന്താ ചെയ്യുക? കാർബൺ ഡയോക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഒ2നെ പുറത്തേക്ക് വിടുന്നു. അവിടെ സൂര്യപ്രകാശത്തിന് സഹായത്തോടുകൂടി ക്ലോറോഫിൽ, അവിടെ എന്താണ് ഹരിതകം, അതിന്റെ സപ്പോർട്ടോട് കൂടി എന്താ സംഭവിക്കുന്നത്? അവിടെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനോടൊപ്പം ഒ2നെ റിലീസ് ചെയ്യുന്നു. ക്ലിയർ ആണ്?
എന്താണ് പറയാനുള്ളത്? നോക്കേ, ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. അതാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് മാത്രമാണ് ഈ പ്രശ്നം നടക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഓക്കെ, ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഓക്കെ, ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഈ സുഷിരങ്ങളിലൂടെയാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ഇനിതാ പറയാനുള്ളത്, നോക്കെ, ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഈ ഹരിതകമാണ്. ഓക്കെ, ഹരിതകം കൂടുതലുള്ളത് എവിടെയാണ്? ഇലകളിലാണ്. ഓക്കെ, അപ്പോ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഈ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകമാണ്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ചുവന്ന ചേരികൾ ഹരിതകമുണ്ടോ? അപ്പൊ ഈ ഹരിതകം എന്ന് പറയുന്ന സംഗതി അതാ അത് കൂട്ടർ ഡൗട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം പല നിറങ്ങളുണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ ഓക്കെ ഹരിതകമല്ലാത്ത വർണ്ണങ്ങളും സസ്യങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ, അത് മഞ്ഞ, സാന്തോഫിലെ മഞ്ഞ നിറം നൽകും. അതുപോലെ തന്നെ സാന്തോഫിലെ മഞ്ഞ നിറമാണ്, സാന്തോഫിൽ മഞ്ഞ നിറമാണ് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ് കരോട്ടിൻ എന്ന് പറയുന്ന സംഗതി, മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം എടുക്കുക. ഓക്കെ, മഞ്ഞയും ഇലകൾ മഞ്ഞ നിറത്തിലുള്ള കരോട്ടിൻ, അതുപോലെ തന്നെ ഓക്കെ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലുള്ള ഇതാണ്. അതുപോലെ ആന്തോസയാൻ വസതി എന്നാണ് റെഡാണ് കൊടുക്കുന്നത്. ആന്തോസയാനിൽ എന്ന വർണ്ണമുള്ള ഇല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. അപ്പൊ മൂന്ന് വർണ്ണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് സാന്തോഫിൽ മഞ്ഞ നിറം, അതുപോലെ കരോട്ടിൻ എന്ന് പറഞ്ഞത് മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം, അതുപോലെ തന്നെ ആന്തോസയാനുസതി റെഡ്. അപ്പോ സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിനുസതി മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം, അതുപോലെ തന്നെ ആന്തോസയാനുസതി എന്നാണ് റെഡാണ് ചുവപ്പാണ്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ചെടികളുടെ ഇലകൾ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണങ്ങളാണ്. ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് പറയാനുള്ളത് ഇനി എന്താണ്, എന്തുകൊണ്ടാണ് നമ്മള് ഈ പകൽ സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ സസ്യങ്ങള് വീടിനുള്ളിലേക്ക് വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്ത കൊണ്ട്, ശ്വസനം നടക്കുന്നതുകൊണ്ട് തന്നെ ഓക്കെ സസ്യങ്ങളും ഓക്സിജനാണ് ഉള്ളിലേക്ക് എടുക്കുക, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുക. അപ്പോൾ സസ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു റൂമിലെ CO2 എമൗണ്ട് കൂടും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിലേക്ക് ഇങ്ങനെയുള്ള ചെടികളെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കുക പ്രകാശ സംശ്ലേഷണം ശ്വസനവും എന്ന് പറയുന്ന പ്രോസസ്സിലെ അന്തരീക്ഷം എന്ന് പറയുന്ന അന്തരീക്ഷം അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ചെടികളെ അല്ലെങ്കിൽ ഈ എന്താ പറയാ ചെടികൾ എന്താ സംഭവിക്കുക? അത് അന്തരീക്ഷത്തിൽ നിന്നും CO2 എടുക്കുന്നു, O2 റിലീസ് ചെയ്യുന്നു. ഇത് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് മാത്രമാണ്. ശ്വസനം നടക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ശ്വസനം നടക്കുന്ന സമയത്ത് ചെടികളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഓക്സിജനെ എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യുക ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഈ രണ്ട് പ്രോസസ്സുകൾ മനസ്സിലാക്കണം. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് മാത്രമാണ് സസ്യങ്ങളെ CO2 എടുത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ശ്വസന സമയത്ത് എല്ലാവരും ഓക്കെ പക്ഷി മൃഗാദികളെല്ലാം എന്താ സംഭവിക്കുന്നത്, എന്താ ചെയ്യുക? ഓക്കെ, O2 എടുത്ത് CO2 റിലീസ് ചെയ്യുക അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്, ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താ പലതരത്തിലുള്ള ഓർക്കിഡുകളുണ്ട്. ഇനി നമുക്ക് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് മരവാഴ, അതുപോലെ ഓർക്കിഡുകൾ, ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി എന്താ ഈ പരാദ സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റ് പ്ലാന്റ് എന്ന് പറയുന്ന സംഗതി? അതായത് നോക്കെ മാവിലും മറ്റും പടർന്നു വളരുന്ന ഇത്തിൽക്കണ്ണി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന സംഗതി ഇതാണ് ഇത്തിൽക്കണ്ണി. അതുപോലെ തന്നെ വേറൊന്നാണ് മൂടില്ലാത്ത താളി എന്ന് പറയുന്ന സംഗതി, അതുപോലെ തന്നെ റഫ്ലേഷ്യ എന്ന് പറയുന്ന സംഗതി, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ ഇതൊക്കെയാണ് പരാദ സസ്യങ്ങൾ? എന്താ ഈ പരാദ സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിൽക്കണ്ണി ഒക്കെ ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് ഒരു അർദ്ധപരാദമാണ്. അത് പാരന്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്തിൽക്കണ്ണി ഇലകളും വേരുകളും ഉണ്ടെങ്കിലും അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അർദ്ധപരാദമാണ് ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത്. ഇനി ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളികളാണ് മൂടില്ലാത്ത താളി എന്ന് പറയുന്നത്. ഈ മൂടില്ലാത്ത താളി എന്നാണ്, അതൊരു പൂർണ്ണ പരാദമാണ്. കംപ്ലീറ്റ് ആയിട്ട് അത് ഇതിലാണോ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റിനെ കംപ്ലീറ്റ് ആയി ഡിപ്പെൻഡ് ചെയ്യുന്ന മൂടില്ലാത്ത താളി, അതൊരു പൂർണ്ണ പരാദമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫേഷ്യം ഈ ഭാഗത്തിൽ പെടുന്നു. ക്ലിയർ ആണ്.
എന്താ പറയുക, അപ്പൊ നോക്കേ, ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾക്ക്. ഈ അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് ഏത്? ഇത്തൽ കണ്ണി എന്ന് പറയുന്ന അർദ്ധപരാതത്തിന് ഉദാഹരണമാണ്. ഇനി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്. ഏത്? മൂടില്ലാ തളി ഒക്കെ റഫേഷ്യ എന്നൊക്കെ. അപ്പൊ അർദ്ധപരാതങ്ങൾ ഈ പൂർണ്ണപരാതങ്ങളൊക്കെ എന്താണ്? ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്ന ഒക്കെ ദോഷം ചെയ്യുന്നവയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന്. എന്താ ഈ ജീർണാവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കെ, ഈ ചിത്രത്തിൽ ഇതൊക്കെ സസ്യങ്ങളെ നോക്കൂ. ഈ ഇവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നവയാണ് ഇത്തരം സസ്യങ്ങളെ ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് വിളിക്കുന്നു. ഓക്കെ, നിയോട്ടിയ ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ മോണോട്രോപ്പ ഓക്കെ, നിയോട്ടിയ മോണോട്രോപ്പ ഓക്കെ, പൂപ്പലുകൾ നിങ്ങൾ സുപരിചിതമാണ്. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്ത് നോക്കൂ. ഒരു കഷ്ണം റൊട്ടി നനച്ച് വയ്ക്കൂ, രണ്ട് ദിവസത്തിനകം ഒരു ഹാൻഡ് ലൈൻസിൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ ചെറിയ പൂപ്പലുകൾ കാണാം. അപ്പോൾ ഈ ഇതാണ് ശവോപജീവികളൊക്കെ, ശവോപജീവികൾ അതായത് ഇത്തരം സസ്യങ്ങൾ എന്താണ് ഇവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് ഒക്കെ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ജീവികളെയാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത് നോക്കേ, ഒക്കെ ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ കുറിച്ച് നാം ഒക്കെ ചർച്ച ചെയ്തു. ഇനി കുരുമുളക് വള്ളി മറ്റു വൃക്ഷങ്ങളിലാണോ വളരുന്നത്? കുരുമുളക് വള്ളി എന്തിനാവും ഇങ്ങനെ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്? നമുക്ക് നമ്മൾ നോക്കുക, ഇതുപോലെ പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡിൽസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ടെൻഡിൽസ് കണ്ടിട്ടുള്ളത്, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്പ്രിംഗ് പോലെയുള്ള ടെൻഡിൽസ് അത്രയാണ് പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനങ്ങളുള്ള വേറെ ഏതൊക്കെയുള്ളത് നോക്കേ ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കുരുമുളക്, പടവലം, പാവല്, മീൻതോണി, ഇതൊക്കെ എന്താണ് ആരോഗ്യ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ. താങ്ങുകളിൽ നോക്കി, താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലെയുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡിൽസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ കാണുന്നതാണ് ടെൻഡിൽസ് അല്ലെങ്കിൽ പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികൾ പിടിച്ചു കയറുന്നത്. കുരുമുളക് ഒരു ഉദാഹരണമാണ്. കുരുമുളക്, പടവലം, പാവല, മേന്തോന്നി ഓക്കെ, കുരുമുളക്, പടവലം, പാവൽ, അതുപോലെ മേന്തോന്നി, ഇതൊക്കെ ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ ടെൻഡിൽസിന് ഉദാഹരണമാണ്. അപ്പൊ ഇതെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പഠിക്കുക, നോക്കുക. അപ്പൊ ആരോഹികൾ, ക്ലൈംബേഴ്സ് എന്ന ഉദാഹരണമാണ് കുരുമുളക്, പടവലം, പാവൽ, മേന്തോന്നി. ഓക്കെ, ഇനി അടുത്ത് നോക്കേ, അടുത്ത് നോക്കാം. ഇവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടുങ്കലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് ഇതിനുള്ള ഉദാഹരണമാണ്. ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ ഇഴവള്ളികളാണ്, ഇഴവള്ളികൾ, ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ ഇഴവള്ളിക്ക് ഉദാഹരണം ഇത്. മധുരക്കിഴങ്ങ്, സ്ട്രോബെറി അല്ലെങ്കിൽ കൊടുങ്ങൽ, നിലത്ത് പടർന്നു വളർന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ഇഴവള്ളികൾ. അപ്പോ നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ഇഴവള്ളികൾ. ഓക്കെ, മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, അതുപോലെ തന്നെ കൊടുങ്ങൽ, ഇതിനൊക്കെ ഓക്കെ, കൊടുങ്ങൽ, കൊടുങ്ങൽ, കൊടങ്ങൾ, ഓക്കെ, കൊടങ്ങൾ ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. മധുരക്കിഴങ്ങ്, കൊടങ്ങൾ, സ്ട്രോബെറി എന്നിവ ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ്. ക്രീപ്പേഴ്സ് ഉദാഹരണമാണ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല, പ്രധാനങ്ങളോ പറ്റില്ല. അപ്പൊ പ്രധാനങ്ങൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് ഓക്കെ, ടെൻഡിൽസ് ഉദാഹരണമാണ് ഇതൊക്കെ. കുരുമുളകുണ്ട്, കുരുമുളകുണ്ട്, പടവലമുണ്ട്, പാവലുണ്ട്, മേന്തോന്നിയുണ്ട്. എന്നാൽ ഇഴവള്ളികൾക്ക്, ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് ഉദാഹരണമാണ് ഇതൊക്കെ. ഏതൊക്കെ? മധുരക്കിഴങ്ങ്, കൊടുങ്ങല്, സ്ട്രോബെറി. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? ഇവിടെ നോക്കെ, പേരാല, അതുപോലെ ആറ്റുപേര് നമ്മൾ കണ്ടിട്ടുണ്ട്. പേരാൽ, എന്താ ഈ പേരാലുള്ളത്? താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ഓക്കെ, പ്രോപ്പ് റൂട്ട് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്. ഓക്കെ, പ്രോപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ താങ്ങുവേര്, സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ പൊയ്ക്കാൽ വേര്. ഓക്കെ, പ്രോപ്പ് റൂട്ട് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ഓക്കെ, എന്താണ്? ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും ഓക്കെ, അതുപോലെ തന്നെ വേരുകൾ പ്രയോജനപ്പെടുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളെ താങ്ങുവേരുകൾ എന്നറിയപ്പെടുന്നു. താങ്ങുവേരുകൾ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട് എന്നറിയപ്പെടുന്നു. പേരാലിൽ കാണുന്ന താങ്ങുവേരുകളതാ, കണ്ടോ? പേരാലിൽ കാണുന്ന എന്താണ്? താങ്ങുവേരുകളാണ്. അത് അങ്ങനെ എൽക്ക് വന്ന് അവർ താങ്ങി നിർത്തുന്നതാണ് താങ്ങുവേരുകൾ. അപ്പൊ പേരാലിൽ കാണുന്ന താങ്ങുവേരുകൾ അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട്സ് ആണ്. ഇത്ര വേരുകളാണ് താങ്ങുവേരുകൾ. അതുപോലെ തന്നെ പേരാലിൽ കാണുന്ന താങ്ങുവേരുകളാണ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു. അപ്പൊ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്കാണ് ഈ താങ്ങുവേരുകൾ അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട്സ് വളരുന്നത്. എന്നാൽ കൈതയിലെ വേരുകൾ നോക്കൂ, അതെന്താണ്? അത് തണ്ടിൽ നിന്ന് വേരുകളിലേക്ക് താഴ്ന്നു വളരുന്നു. ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ. അപ്പോ ഈ ഈ ആറ്റു കൈതയിലെ കാണുന്നതാണ് അല്ലെങ്കിൽ കൈതയിൽ കാണുന്നതാണ്, അതാണ് പൊയ്ക്കാൽ വേരുകൾ അല്ലെങ്കിൽ പൊയ്ക്കാൽ വേരുകൾ അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. ഇനി കണ്ടൽ ചെടികൾ, മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ വനങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. മാംഗ്രൂവ് ചെടികൾ ഉണ്ടാവും, കണ്ടൽ ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലെന്താ സംഭവിക്കുക? അതിൽ ചെറിയ ശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൂട്ടുകൾ അതിന് മൂളിക്ക് നിൽക്കുന്നുണ്ടാവും. അതിനെ ഓക്കെ, നിമാറ്റോപ്രൂസ് എന്നറിയപ്പെടുന്നു, ശ്വസന വേരുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ചതുപ്പു നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഓക്കെ, കണ്ടൽ ചെടികൾ സംരക്ഷകൻ കല്ലേൻ പൊക്കുടൻ. ഓക്കെ, കല്ലേൻ പൊക്കുടനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ചതുപ്പു നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നുണ്ടോ? അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നതാണ്. അതിനെ പറഞ്ഞിട്ടുണ്ട് ശ്വസനവേരുകൾ. ശ്വസനവേരുകൾ അല്ലെങ്കിൽ നിമാറ്റോപോസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, മാംഗ്രൂ അല്ലെങ്കിൽ കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന ഈ ശ്വസനവേരുകളാണ് എന്താ? നിമാറ്റോപോസ് എന്നറിയപ്പെടുന്നത്. കണ്ടൽ ചെടികൾ ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക.
ഇനി എന്താ പറയുന്നത്, ആഹാരം, ആഹാരം സംഭരിക്കാൻ നമുക്ക് രണ്ട് രീതിയുണ്ട്. ആഹാരം സംഭരിക്കാൻ ഒന്ന് വേരുകളിൽ സംഭരിക്കാം, ചിലതിലെ ചിലതിലെ കാണ്ടങ്ങളിൽ സംഭരിക്കും. അപ്പൊ അതിനൊക്കെ ഉദാഹരണം പല പല എക്സാമ്പിളിൽ ചോദിച്ചിട്ടുണ്ട്. വേരുകളിൽ ആഹാരം സംഭരിക്കുന്ന ഒക്കെ സസ്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കാണ്ടത്തിൽ ആഹാരം സംഭരിക്കുന്ന ഒക്കെ എന്താ പറയുക സസ്യങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ വേരുകളിലെ ആഹാരം സംഭരിക്കുന്ന പറഞ്ഞിട്ടുണ്ട് സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്. വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിക്കുന്നത് വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്. മരച്ചീനി, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, കാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ ഈ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. എന്നാൽ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല, രൂപാന്തരം പ്രാപിച്ച കാണ്ടമാണ്. ഓക്കെ, ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ടങ്ങളാണ് ഭൂകാണ്ടങ്ങൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റാം. അപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റമ്മിലെ ആഹാരം സ്റ്റോർ ചെയ്യുന്ന ഒക്കെ വിഭാഗമുണ്ട്. അതിന് ഉദാഹരണമാണ് ഒന്ന് ഉരുളക്കിഴങ്ങ്, രണ്ട് ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പോ ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റം, അണ്ടർഗ്രൗണ്ട് സ്റ്റം അല്ലെങ്കിൽ ഭൂകാണ്ടം, അണ്ടർഗ്രൗണ്ട് സ്റ്റം അല്ലെങ്കിൽ ഭൂകാണ്ടത്തിലെ ആഹാരം സ്റ്റോർ ചെയ്യുന്ന ഒക്കെ കാണ്ടങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആഹാരം സ്റ്റോർ ചെയ്യുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്, ഒന്ന് ഒന്ന് ഉരുളക്കിഴങ്ങ് ഉദാഹരണമാണ്, ഉരുളക്കിഴങ്ങ് ഉണ്ട്. അതുപോലെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ ഒക്കെ ഇതിന് ഉദാഹരണമാണ്. എന്നാൽ റൂട്ടിൽ, അതായത് സംഭരണ വേരിൽ അല്ലെങ്കിൽ ഓക്കെ വേരുകളിലെ ആഹാരം സ്റ്റോർ ചെയ്യുന്നതിനെയാണ് സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് ഏതൊക്കെ അതിന് മരച്ചീനി ഉണ്ട്, മധുരക്കിഴങ്ങ് ഉണ്ട്, അതുപോലെ തന്നെ കാരറ്റ്, ബീട്രൂട്ട്. ഓർത്തിരിക്കുന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് സസ്യലോകം. അപ്പൊ നമ്മുടെ പ്രദേശത്ത് നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലെ ജൈവ വൈദ്യ രജിസ്റ്റർ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പരിശോധിച്ച് സസ്യങ്ങളെ ഒരു പട്ടിക തയ്യാറാക്കുന്നതിൽ പറഞ്ഞിട്ട്, അപ്പൊ ഇമ്പോർട്ടൻ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ഫോട്ടോസിനെ കുറിച്ച് മനസ്സിലാക്കണം, അതിന്റെ ഘടകങ്ങളെ കുറിച്ചും അതിലെ ഔട്ട്പുട്ടിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് ഓക്കെ ഈ പരാദ സസ്യങ്ങൾ അല്ലെങ്കിൽ അർദ്ധപരാദം, പൂർണ്ണപരാദം ഉദാഹരണങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക ശവോപജീവികൾ ഏതാണ്, ക്ലൈംബേഴ്സ് ഏതാണ്, പ്രധാനങ്ങൾ ഏതാണ് ഓക്കെ, അതുപോലെ തന്നെ ക്രീപ്പേഴ്സ് ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അത് ഉദാഹരണവും മനസ്സിലാക്കണം. താങ്ങ് വേരുകൾ, അതുപോലെ തന്നെ ഓക്കെ സ്റ്റിൽ റൂട്ട്, ക്രോപ്പ് റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. അതുപോലെ തന്നെ പിന്നെ മനസ്സിലാക്കണം എന്താണ് ഈ ഈ സ്റ്റോറേജ് റൂട്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് റൂട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താ പഠിച്ചത്, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭൂകാണ്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, അണ്ടർഗ്രൗണ്ട് സ്റ്റമ്മിനെ കുറിച്ച് പഠിച്ചു. അത് നമ്മൾ പഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കിയത്, എസ് സി ആർ ടി ചാപ്റ്റർ ആണ്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു എസ് സി ആർ ടി ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.